ആണുങ്ങളെ തല കഴുകണ മാടി കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കും വന്നോ ഏറെ പുഴയോ ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി ആര് ആ കാട്ടാളൻ ഡ്രൈവറിന്റെ തലതല്ലി പൊളിച്ചില്ലേ ആ ചാണ്ടി ആഹാ എന്നാ എന്ന് വല്യമ്മച്ചി രണ്ട് വാക്ക് ചോദിച്ചിട്ട് എന്നാത്തിനാ നിന്നെ തെറി പറഞ്ഞത് ഒരു കാര്യമില്ല വല്യമ്മച്ചി എങ്കി സാരല്ല വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം മൈക്കിളിച്ചോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ട് കെട്ടിക്കുന്നതാ നല്ലത് ആ അത് എന്നെ നല്ലത് എന്നാലും ഒന്ന് രണ്ട് ദിവസം ഇവിടെ താമസം കൊണ്ട് പോട്ട് നമുക്ക് എന്നാ ചെയ്തം നീ ചെന്നെ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക ചെല്ല ഞാൻ വന്ന് കണ്ടിച്ച സ്ഥലം കാണിക്കാൻ ഇവൻ അറിയാമെങ്കിൽ എനിക്കറിയാം അമ്മച്ചി എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ കാശാൽ തർക്കി കോഴി പോലും ഇത്രയും വരികയല്ല ഇതിനേക്ക് ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കാരെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ ഓടി പെണ്ണേ നീ വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ ഞാനിട്ടാനായിട്ട് ഓടിക്കാതാ എന്റെ കുമാരൻ കേട്ടോ കാണിക്കുന്നേ നല്ലോണം മുളകും മല്ലി അരച്ചങ്ങ് പോയി രണ്ട് പച്ചക്കായ മുറിച്ചിട്ടോ വല്യമ്മച്ചേ എന്നാ 50 രൂപയാണ് നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ ഇരിക്കട്ടെ ആ ഇത് അങ്ങോട്ട് വാങ്ങിയത് വടവ എങ്ങനെയാ നീ അത് മറന്നോളാം അല്ല ഇന്ന് ഞായറാഴ്ച അല്ലയോ നമുക്ക് പള്ളിയിൽ പോണ്ടേ കേക്കാതാ നീ വെളിയ പോടാ എന്നാ മുറിച്ച് പാക്കറ ഇത് എങ്ക ഇടോ വെളിയ പോവച്ചെന്ന നീ ഏതാടാ പുളുന്താനെ പുളുന്താര അതെന്നത് നീ തണ്ടാ പുളുന്താര പുളുന്താൻ ഞാൻ അല്ലേ ഇത് മരുന്നാ വല്യപ്പച്ച മരുന്ന് എന്നാ മരുന്ന് മരുന്നല്ല മരുത് നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ ഇതെന്റെ വല്യപ്പച്ചനാ മരുതേ വല്യപ്പച്ചനാ അതെന്നത് അപ്പച്ചന്റെ ചേട്ടനാ അപ്പടിയാ വേറെ ഏതോ ആളുണ്ട് ഞാൻ നെനച്ചേ എന്റെ നീ ഇപ്പൊ വാങ്ങിച്ചു കെട്ടിയനെ ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മരവേടാ എന്നെങ്ക നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം എന്നെങ്ക ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത് മനസ്സിലായോടാ മനസ്സിലായോ ആ ഞാനതങ്ങ് മറന്നു ജോണിച്ചാനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ജോണിച്ചാനോ മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഞാൻ എന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു എന്തോന്ന് നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ എങ്കിയാ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട് നിങ്ങൾ എവിടെ പോവാ പള്ളിയിലോട്ട് അച്ചായ ഇന്ന് ഞായറാഴ്ച അല്ലയോ ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോ ആഴ്ചയും പാക്കൊന്നും അറിയത്തില്ലെന്നേ ഈ ചെറുക്കനെ താഴോട്ട് ഇറക്ക ചായ അവൻ അങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ അവൻ സൂഹിക്കട്ടടി അവൻ എന്റെ ചെറുക്കനല്ലയോ അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച എന്നാതിനാ എന്റെ തോളേ കയറി ഇരിക്കാൻ പറ്റാതേനോ ആ നോടി നിനക്ക് ഇരിക്കണോടി ഈ ചെറുക്കന് അടിയുടെ കുറവാ ഓ പിന്നെ
ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല്ല. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ കണ്ടതില്ലയോ? അയ്യോ ഇതെല്ലാം കേട്ടോ, എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ചു നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. കൊച്ചേ നിന്നേക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരടി കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നോ കെറിവിക്കാതെ മോളെ. ഒരു കാര്യം മനസ്സിലാക്ക, ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്ന് വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോന്ന് പട്ടി പിടിച്ചങ്ങ് തിന്ന്. തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറേ നേരം കുറയായി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ ചേട്ടന്റെ തല വിളിച്ചവൻ? നേരാണോ അവൻ തന്നെയാണോ? അമ്മണ്ണ നാ പാത്ത. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീ ആയിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൊച്ചനെ ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക, ചുമ്മാ മെനക്കെടുത്തല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോ, ഓടാ ഓടാ. പച്ചമുട്ടയും സോഡയും കുടിക്കും, എന്നിട്ടൊരൊറ്റ ഓട്ടവാ. തന്തി വേദന നേർക്കെട്ടുമ്പിന് ഉണ്ടാകുകയില്ല. വാ പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? പത്ത് മണിക്ക്. ആ എന്നാ വാ, വാ വാ.
ഈ സോനുവിന് തോളയിലിരിക്കുക വല്യമ്മച്ചി, അയാള് മൂന്ന് പേരെ തല്ലിയത്. അത് ഒറ്റ കൈയുണ്ട്. വല്യപ്പച്ചന് ആരാന്ന് അറിഞ്ഞിരുന്നേലേ അവന്മാര് തല്ലാൻ മരത്തില്ലായിരുന്നു. വല്യപ്പച്ചൻ ആരാ? ഭയങ്കര റൗഡിയാ, തല്ലാൻ പോവില്ല ജോലി. ആന്നോ, അങ്ങനെ വരട്ടെ. നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാന്നാ. അമ്മച്ചി, വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാരിയോടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ആനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ അപ്പ തല്ലു മാത്രല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞാ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരാ കൊല്ലുന്നതാരോ പറയുന്നേ? അത് ഇച്ചയ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുവന്നു. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ, കിണർ കുഴിച്ചാ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. ആ നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല, അതുറപ്പാ.